അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമെന്ന് കരുതി അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഗർഭധാരണത്തിന് നിങ്ങളെ സഹായിക്കുന്ന ഭൗതികമായ വഴികളും ആത്മീയ വഴികളും ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് ഇവിടെയുള്ള ഏറെ പേരും. നമ്മുടെ ആരോഗ്യപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും അതിലെ പോരായ്മകൾ ചികിത്സയിലൂടെയും ജീവിതശൈലി ആരോഗ്യകരമാക്കിയുമെല്ലാം ഭൗതിക രീതിയിൽ ഗർഭധാരണത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നാം ശ്രദ്ധിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് അറിയുന്ന ആത്മീയ വഴികളും നാം ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇസ്ലാമിക ദുആകളും നെച്ചിക്കാട് ബെയ്ത്തും മറ്റ് നേർച്ചകളും ഒക്കെ നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ ആത്മീയമായി ചെയ്യേണ്ട കാര്യങ്ങൾ, അതോടൊപ്പം ആരോഗ്യപരമായി നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോവുക എന്നതാണ് ഈ ചാനലിലൂടെ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ല, ഇതെല്ലാം നമുക്ക് ഫലം ചെയ്യുന്നുണ്ട് എന്ന് ഇവിടെ വരുന്ന പോസിറ്റീവ് കമൻറ്റുകൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനും അതുവഴി കൂടുതൽ ആത്മാർത്ഥമായി കാര്യങ്ങൾ ചെയ്യാനും നിങ്ങൾക്ക് കഴിയുന്നു. അത്തരത്തിൽ ചാനലിൽ കുട്ടികളില്ലാതെ സങ്കടം പറയുന്നവർക്ക് മക്കളുണ്ടാവുക എന്ന ഉദ്ദേശത്തോടെ കഴിഞ്ഞ 1.5 കൊല്ലമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത്. ഇവിടെ പലരുടെയും പോസിറ്റീവ് കമൻറ്റുകളിൽ 1100 രൂപ നേർച്ച ഉണ്ട്, അക്കൗണ്ട് നമ്പർ തരണം എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇതെന്ത് നേർച്ചയാണ് എന്ന് ചോദിച്ചുകൊണ്ട് പലരും കമൻറ്റ് ചെയ്യുന്നത് കാണാറുണ്ട്. നേരത്തെ ഹൈറു ജാസ്മി ചാനൽ കാണുന്നവർക്കും ഈ ചാനലിൽ തുടക്കം മുതൽ ഉള്ളവർക്കും അതൊരു പക്ഷേ അറിയാമായിരിക്കും. എന്നാലും കുറേ പുതിയ ആളുകൾ ഫോളോ ചെയ്യുന്നവരുണ്ടല്ലോ, അവർക്കിത് എന്താണ് സംഭവം എന്നറിയാൻ കൂടി വേണ്ടിയാണ് ഈ വീഡിയോ ഇങ്ങനെ തയ്യാർ ചെയ്തത്. കുട്ടികളില്ലാതെ വിഷമിക്കുന്നവർക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന 2 കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് മുൻപ് ഹൈറു ജാസ്മി ചാനലിൽ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. കുട്ടികളില്ലാതെ വിഷമിച്ച ഒരു സഹാബി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബെ, എനിക്ക് മക്കളില്ല, ഞാൻ അതിൽ വല്ലാതെ വിഷമിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബിയോട് 2 കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഒന്ന്, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാനും മറ്റൊന്ന് ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കാനും. ആ സഹാബി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശം അനുസരിച്ച് പ്രവർത്തിക്കുകയും പിന്നീട് 9 മക്കൾ അവർക്കുണ്ടായി എന്നും ഹദീസിൽ കാണാം. ഇസ്തിഗ്ഫാർ ചൊല്ലുക അഥവാ അസ്തഗ്ഫിറുല്ലാഹിൽ അലീം എന്ന് അള്ളാഹുവോട് നമ്മൾ ആത്മാർത്ഥമായി പാപമോചനം തേടുമ്പോൾ അതുവഴി അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കും. അവരുടെ വിഷമങ്ങൾ അള്ളാഹു മാറ്റിക്കൊടുക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഉപദേശം നമ്മുടെ ചാനലിലും കുട്ടികളില്ലാതെ വിഷമിച്ചവരോട് പറയുകയും എല്ലാവരും ഇസ്തിഗ്ഫാർ പതിവാക്കുകയും ചെയ്തു തുടങ്ങി. 1 ലക്ഷവും അതിലേറെയും തവണ ഇസ്തിഗ്ഫാർ കുട്ടികളുണ്ടാവാൻ വേണ്ടി നേർച്ചയാക്കി പലരും ചൊല്ലുവാനും തുടങ്ങി. ഒരുപാട് പേർക്ക് അതിൻ്റെ ഫലവും ലഭിച്ചു. ഒരുപാട് അമുസ്ലിം സഹോദരിമാരും ഇസ്തിഗ്ഫാർ ചൊല്ലുകയുണ്ടായി. ഞാൻ ഗർഭിണിയായി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചാനലിൽ വരുന്ന ബഹുഭൂരിഭാഗം കമൻറ്റുകളിലും ഞാൻ 1 ലക്ഷം ഇസ്തിഗ്ഫാർ ചൊല്ലി അല്ലെങ്കിൽ ചൊല്ലിത്തുടങ്ങി എന്ന് പറയുന്നത് നിങ്ങളൊക്കെ കാണുന്നത് കൊണ്ട് ഞാൻ ആ വിഷയത്തെക്കുറിച്ച് കൂടുതലായി പറയേണ്ട ആവശ്യമില്ലല്ലോ. മാത്രമല്ല നിങ്ങളിൽ പലരും ഇസ്തിഗ്ഫാർ പതിവായി ചൊല്ലുന്നവരാണ്. കൂടാതെ എല്ലാ ദിവസവും മഗ്രിബ് നിസ്കാര ശേഷം 100 വട്ടം ഇസ്തിഗ്ഫാർ ചൊല്ലാൻ നമ്മൾ മുമ്പ് ചാനലിൽ പറഞ്ഞതും പലരും അതൊക്കെ സ്ഥിരമായി ഫോളോ ചെയ്യുന്നവരുമാണ്. ഇസ്തിഗ്ഫാർ നമ്മുടെ വിഷമങ്ങൾക്കൊക്കെ പരിഹാരമാണ്. ആഗ്രഹം സാധിക്കാനും രോഗം മാറാനും നല്ല ജോലി കിട്ടാനും ബുദ്ധിമുട്ടുകളൊക്കെ മാറാനും ഒക്കെ ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത് വളരെ ഫലം ചെയ്യും. നേർച്ചയാക്കി ചൊല്ലുന്നവർ അത് വീട്ടാൻ വിട്ടുപോകരുത്. ഗർഭിണിയായ സന്തോഷത്തിൽ പിന്നെ നേർച്ചകളൊന്നും വീട്ടാൻ മറന്നു പോകരുത്. അതൊക്കെ പിന്നീട് വലിയ ബാധ്യതയായി നമ്മുടെ മുന്നിലേക്ക് തന്നെ വരും. ഇസ്തിഗ്ഫാർ കഴിഞ്ഞാൽ പിന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ സഹാബിയോട് പറഞ്ഞ 2-ാമത്തെ കാര്യം ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുക എന്നതാണ്. അതും ഈ ചാനൽ വഴി ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചു കൊണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കുറച്ച് വീട്ടുകാർക്ക് സ്ഥിരമായി ഓരോ മാസവും അരിയല്ലാത്ത ഭക്ഷണ സാധനങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഓരോ ഭക്ഷണ കിറ്റ് കൊടുക്കാനും തുടങ്ങിയത്. ഇതിലേക്കാണ് കുട്ടികളില്ലാത്തവരോട് 1100 രൂപ സ്വതക്കെയായി മനസ്സിൽ കരുതാനും ഗർഭിണിയായ ശേഷം അത് കൊടുക്കാനും വേണ്ടി പറഞ്ഞത്. അതനുസരിച്ച് ഒരുപാട് പേര് അത് മനസ്സിൽ കരുതുകയും ഇതുവരേക്കും ആ ഇനത്തിലായി നമുക്ക് ഏകദേശം 1.5 ലക്ഷത്തോളം രൂപ കിട്ടിയിട്ടുമുണ്ട്. അങ്ങനെ ഗർഭിണിയായ ശേഷം നിങ്ങളയക്കുന്ന ആ പൈസ കൊണ്ട് 1.5 കൊല്ലത്തോളമായി സ്ഥിരമായി തന്നെ ഈ കിറ്റ് നമ്മൾ ഇങ്ങനെ കൊടുത്തു പോരുന്നുണ്ട്. അരി ഒഴിച്ച് ഒരു വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് കിറ്റുള്ളത്. വിധവകളായ സ്ത്രീകൾ, അതേപോലെ ഭർത്താവിന് നട്ടിൽ തകരാറ് സംഭവിച്ച് കിടപ്പിലായ ഒരു കുടുംബം, ഒരു പാവപ്പെട്ട സയ്യിദ് കുടുംബം, ഇങ്ങനെ 10 കുടുംബങ്ങൾക്കാണ്
ഭക്ഷണ കിറ്റ് സ്ഥിരമായി കൊടുത്തു പോരുന്നത്. ഇന്ന് കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കിയ കിറ്റുകളാണ് നിങ്ങൾ കാണുന്നത്. നാളെ റബിയുൽ അവൽ 12 ആയതിനാൽ പായസം കൂടി ഉണ്ടാക്കാനുള്ളത് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ചാനലിലെ മൊത്തം കൂട്ടുകാർക്ക് വേണ്ടി നിങ്ങളിൽ നിന്ന് ഗർഭിണിയായവരിലൂടെ ചെറിയ രൂപത്തിലൊരു ദാനധർമ്മം, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. എൻ്റെ നാട്ടിലുള്ള ആർക്കും കൊടുക്കുന്നില്ല, പരിസര പ്രദേശങ്ങളിൽ നിന്നുള്ളവർക്കാണ്. അതും വളരെ അർഹരായവർക്ക് വേണ്ടി മാത്രം. നമ്മുടെ ലിസ്റ്റിലുള്ള ഒരു വീട്ടിൽ 7 സ്ത്രീകൾ മാത്രമാണ് ഉള്ളത്, ഒരാണ് പോലുമില്ല. ഇങ്ങനെ പ്രത്യേകം സെലക്ട് ചെയ്ത വളരെ പാവപ്പെട്ടവർക്ക് മാത്രമാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ പുറമെ ഒരു ദർസിൽ പഠിക്കുന്ന 5 കുട്ടികളുടെ 1 വർഷത്തെ ഭക്ഷണ ചിലവിനുള്ള പൈസയും നമ്മൾ ഏറ്റെടുത്തിരുന്നു. ഇതിൻ്റെ ഭാഗമായി കൊടുത്തു പോന്നിരുന്നു. ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ട് അത് നടക്കുന്നില്ല. അവരോടൊക്കെ ഒരേ ഒരു കാര്യമാണ് ഞങ്ങൾ പറയാറുള്ളത്, ഞങ്ങളുടെ പരിചയത്തിൽ മക്കളില്ലാതെ വിഷമിക്കുന്ന കുറേ പേരുണ്ട്, അവർക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. ഈ വിഷയങ്ങളൊക്കെ നിങ്ങളെ ജസ്റ്റ് ഒന്ന് അറിയിക്കുക എന്ന് മാത്രമാണ് ഇതിലൂടെ ചെയ്യുന്നത്. അല്ലാഹു അതിൻ്റെയൊക്കെ ഫലം നമുക്ക് നൽകുന്നുണ്ട്. അല്ലാതെ കുറേ ആരോഗ്യ ടിപ്സുകൾ കൊണ്ട് മാത്രമല്ല, നിങ്ങളുടെ പ്രാർത്ഥനകളും ഇസ്തീഫാറും താജു സലാത്തും നെച്ചിക്കാട് ബെയ്ത്തും ഇതേപോലെയുള്ള ദാനധർമ്മങ്ങളും അങ്ങനെ ഏതൊക്കെ വഴിയിലൂടെ നിങ്ങളിൽ ഓരോരുത്തർക്കും ഒരു കുഞ്ഞെന്ന സ്വപ്നത്തിലേക്ക് എത്താൻ പറ്റുമോ ആ വഴികളൊക്കെ തുറന്നിടുക എന്നതാണ് ഈ ചാനലിലൂടെ ചെയ്യുന്നത്. ഒരുപാട് തിരക്കുകളുള്ളത് കൊണ്ട് ഞാൻ അധികം പറയുന്നില്ല. നാളെ റബിയുൽ അവൽ 12 കൂടിയാണല്ലോ. റബിയുൽ അവൽ 1 പോലെ തന്നെ ഒരു ദുആ പരിപാടി നാളെ നിങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിക്കാൻ ആലോചിക്കുന്നുണ്ട്. നടന്നാൽ ഇൻഷാല്ലാ വീഡിയോ ഇടാം. നിങ്ങളൊക്കെ നന്നായി ദുആ ചെയ്യുക. അള്ളാഹു ഫലം ചെയ്യുമെന്ന വിശ്വാസത്തോടുകൂടി ഉറപ്പോടുകൂടി ദുആ ചെയ്യുക. ചാനലിൽ കുട്ടികളില്ലാതെ വിഷമം പറയുന്ന മറ്റു കൂട്ടുകാർക്ക് വേണ്ടിയും, പ്രത്യേകിച്ച് ഒരുപാട് അമുസ്ലിം സഹോദരിമാരുണ്ട്, മക്കളില്ലാത്ത വിഷമം എല്ലാവർക്കും ഒരേ പോലെയാണല്ലോ, അവരെയും ദുആയിൽ മറക്കരുത്. നാളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മീലാദ് ദിവസമാണ്. 3 യാസീന് ഓരോരുത്തരും നബി തങ്ങളുടെ പേരിൽ ഓതി നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഹദിയ ചെയ്യുക, എന്നിട്ട് അള്ളാഹുവോട് ദുആ ചെയ്യുക. അതിൻ്റെ ഒക്കെ ബർക്കത്ത് കൊണ്ട് മക്കളില്ലാതെ വിഷമിക്കുന്ന എല്ലാവർക്കും അള്ളാഹു നല്ല സ്വാലിഹ്യങ്ങളിൽപ്പെട്ട മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.